വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ നഗരത്തിലെ മാളിൽ തീപിടുത്തം. ചന്തപ്പുരയിലെ സെൻട്രോ മാളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റിലീഫ് മെഡിക്കൽസിന്റെ രണ്ടാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്നുച്ചയ്ക്ക് രണ്ടോടെയായിരുന്നു സംഭവം. രണ്ടാം നിലയിൽ നിന്നും പുക ഉയരുന്നത് കണ്ട ജീവനക്കാർ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. മെഡിക്കൽ ഷോപ്പിൽ പുതുതായി തുടങ്ങാനിരിക്കുന്ന ബേബി കെയർ വിഭാഗത്തിലാണ് തീ പടർന്നു പിടിച്ചത്. രണ്ടാം നിലയിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ ഏറെക്കുറെ കത്തിനശിച്ചു. കെട്ടിടത്തിലെ ചില്ലുകൾ ചൂടേറ്റ് തകരുകയും ചെയ്തു. തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായ കോട്ടേഷൻ ഗുണ്ടാ സംഘാംഗവും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ യുവാവിന് ഒരു വർഷം തടവ്. എളംതുരുത്തി മാടശ്ശേരി വീട്ടിൽ മോബീഷിനെയാണ് ഒരു വർഷം തടവിൽ പാർപ്പിക്കാൻ സർക്കാർ ഉത്തരവായത്. കഴിഞ്ഞ മാർച്ച് 12 ജില്ലാ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച തടങ്കൽ ഉത്തരവ് പ്രകാരം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമണിന്റെ നിർദ്ദേശാനുസരണമാണ് ഒല്ലൂർ പോലീസ് പ്രതിയെ പിടികൂടിയത്. ഇത് രണ്ടാം തവണയാണ് ഗുണ്ട ആക്ടിൽ മോബീഷ് അറസ്റ്റിലാകുന്നത്. ജിഷയുടെ ഘാതകരെ ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി വനിതാ വിഭാഗം പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സയിദ സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ വിഭാഗം കൺവീനർ KK അജിത അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം മണ്ഡലം സ്ഥാനാർത്ഥി KK ഷാജഹാൻ, സാജിറ സാജിദ റസാഖ്, FITU ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി എന്നിവർ സംസാരിച്ചു. മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രതിഷേധാഗ്നി ആളിക്കത്തിക്കുന്നതിന് വേണ്ടി ഒരു ചെറു സംഘം ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെപ്പോലെ മജ്ജയും മാംസവും സ്വപ്നവും എല്ലാമുള്ള പലതരത്തിലുള്ള വികാരങ്ങളും ഉള്ള ഒരു മനുഷ്യജീവി. ജിഷയുടെ കൊലപാതകത്തിൽ കയ്പമംഗലം സംഘവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല തീർത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മള് ജിഷയുടെ കൊലപാതകം മരണം നടന്ന് ദിവസങ്ങളോളം ആ സംഭവത്തെ മൂടിവെക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികളും പോലീസും ശ്രമിച്ചു എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ ഞെട്ടിപ്പിക്കുന്ന സംഭവം. ഒരു പട്ടികജാതി യുവതിയെ, നിയമവിദ്യാർത്ഥിയായ യുവതിയെ ബലാത്സംഗത്തിനിരയായി ക്രൂരമായ പീഡനങ്ങൾക്കിടയാക്കി കൊല ചെയ്തിട്ട് ഈ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇതുവരെ പോലീസ് സംവിധാനത്തിന്, കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കേവർക്കും നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ പ്രതിഷേധം ഇക്കാര്യത്തിൽ കേരള സമൂഹത്തിലാകെ ഉയർന്നു വരേണ്ടതുണ്ട്. സംഘവേദി പ്രസിഡന്റ് KR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TS സുനിൽകുമാർ, VK രാജൻ, TK സദാനന്ദൻ, KS ശിവപ്രകാശ്, തങ്കമണി ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. പെരുമ്പാവൂരിലെ ക്രൂരതയ്ക്കിരയായ ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. നജ്മൽ ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. അംബിക ശിവപ്രിയൻ, ജ്യോതി സുനിൽ, KK അനിൽകുമാർ, പ്രസീന റാഫി, വിൻസി ബൈജു, KS സതീഷ്കുമാർ, നജ്മൽ ഷക്കീർ, ഷായി അയ്യാരിൽ, അബ്ദുൾ മാലിക് എന്നിവർ സംസാരിച്ചു. Next 2 എന്ന ഹ്രസ്വചിത്രത്തിന്റെ ടീസർ യൂട്യൂബ് റിലീസിംഗ് നടത്തി. തൃശൂർ പ്രസ് ക്ലബിൽ സിനിമാ താരം ഷൈൻ ടോം ചാക്കോ യൂട്യൂബ് ലോഞ്ചിംഗ് നിർവഹിച്ചു. യൂട്യൂബിൽ ഹിറ്റായ നെക്സ്റ്റ് എന്ന ഹ്രസ്വചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് Next 2. തൃശൂർ ജില്ലയിലെ 13 തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ ആദ്യ ടീസർ പ്രദർശനം നടത്തി. തമിഴ് സൂപ്പർ താരം സൂര്യ നായകനാകുന്ന 24 എന്ന തമിഴ് ചിത്രത്തിനൊപ്പമാണ് ചിത്രത്തിന്റെ ആദ്യ ടീസർ പ്രദർശനം നടന്നത്. ഹ്രസ്വചിത്രം ഈ മാസം യൂട്യൂബിൽ റിലീസ് ചെയ്യും. സുനിൽ സുഗത, ജക്കു, അസി, ഫാദിൽ ബിൻ മനാഫ്, ഷെഫീഖ്, അജ്മൽ ഖാൻ, ഡോണ ശങ്കർ, ശ്രിയ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ബിന്നി ഇമിട്ടി ക്രിയേഷൻസിന്റെ ബാനറിൽ നൌഷാദ് ഹസനാണ് ഹ്രസ്വചിത്രത്തിന്റെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നിർമ്മാണം ഫാദിൽ ബിൻ മനാഫ്, ക്യാമറ പവി കെ മേനോൻ, സെക്കൻഡ് യൂണിറ്റ് ക്യാമറ അനീഷ് ആന്റണി,
എട്ട് പാർട്ടുകളിലായുള്ള ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ റിലീസിംഗിന് ശേഷം മൂന്നാം ഭാഗം ചിത്രീകരണം ആരംഭിക്കുമെന്ന് സംവിധായകൻ നിഷാദ് ഹസൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചരമവാർത്ത. കയ്പമംഗലം കാളമുറി, പരേതനായ പുത്തൂര്, കുഞ്ഞുണ്ണീരി ഭാര്യ നളിനി നിര്യാതയായി. 84 വയസ്സായിരുന്നു. രാജലക്ഷ്മി, അരുണ, ഗിരിജ, രജനി, ജമനി, മിനി, സീന, ജെല്ലി എന്നിവർ മക്കളും രവീന്ദ്രബാബു, പത്മനാഭൻ, ഹരിദാസ്, ബാബു, പുഷ്പൻ, സോമൻ, ദിലീപ്, ബൈജു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാവപ്പെട്ടവന്റെ കണ്ണീര് വിറ്റ് കാശാക്കുകയാണ് CPM ചെയ്യുന്നതെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. LDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് റാലി നടത്തി. കൊടുങ്ങല്ലൂർ നഗരത്തിലെ മാളിൽ തീപിടുത്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.